بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله أما بعد ربي يسر ولا تعسر ربي ازدنا علما ولا حول ولا قوة إلا بالله العلي العظيم സ്നേഹമുള്ള വിദ്യാർത്ഥികളെ, നമ്മുടെ മുഖ്തസറുൽ മഅനിയുടെ 44-ാമത്തെ സബക്കാണിത്. മുസന്നിഫ് റഹ്മഹുല്ലാ തുടർന്നു കൊണ്ട് പറയുന്നു, വഅമ്മൽ അത്ഫു ഫലി തഫ്സീലിൽ മുസ്നദിലൈഹി മാ ഇഖ്തിസാരിൻ. അമ്മൽ അത്ഫു, അപ്പോൾ മുസ്നദിലൈഹിൻ്റെ മേൽ അത്ഫു ചെയ്ത് കൊണ്ടുവരൽ, ഫലി തഫ്സീലിൽ മുസ്നദിലൈഹി, അത് മുസ്നദിലൈനെ തഫ്സീലാക്കാൻ വേണ്ടിയാണ്. മാ ഇഖ്തിസാരിൻ, ഇഖ്തിസാറോടുകൂടെ. വഅമ്മൽ അത്ഫു ഐ ജഅലു ഷയ്യ മഅതൂഫൻ അൽ മുസ്നദിലൈ, ഒരു ഷയ്യിനെ ഒരു ലഫ്ളിനെ കൊണ്ടുവരൽ, മഅതൂഫൻ, മഅതൂഫാക്കൽ അൽ മുസ്നദിലൈ, മുസ്നദ് ഇലൈഹിയുടെ മേലിൽ മഅതൂഫാക്കി കൊണ്ടുവരൽ. അപ്പോൾ ഈ ഷയ്യ മുസ്നദിലൈ എന്നായിരിക്കും, ഹുക്മിൽ അത് മുസ്നദിലൈ തന്നെ. കാരണം ഇപ്പം ജാ സൈദുൻ വഅംറുൻ എന്ന് പറഞ്ഞു, ജാ സൈദുൻ എന്നുള്ളത് മുസ്നദിലൈയാണ്, വഅംറുൻ എന്നുള്ളത് അതിൻ്റെ മേലെ അത്ഫാണ്. അപ്പോൾ അതും മുസ്നദിലൈയാണല്ലോ, അതും പിന്നെ ജാനെ അതിലേക്കും എന്താകുന്നുണ്ടല്ലോ, ഇസ്നാദ് ചെയ്യുന്നുണ്ട്. മഅതൂഫാണെങ്കിലും അതിപ്പോൾ തർക്കീബിൽ മഅതൂഫാണെങ്കിലും അത് ഹഖീഖത്തിൽ മുസ്നദിലൈ തന്നെയാണ്. അപ്പോൾ ഈ ഷൈഇനെ മുസ്നദിലൈൻ്റെ മേൽ മഅതൂഫാക്കി കൊണ്ടുവരല്, ഫലി തഫ്സീലിൽ മുസ്നദിലൈ, മുസ്നദിലൈനെ തഫ്സീലാക്കാൻ വേണ്ടിയാണ്. മാ ഇഖ്തിസാരിൻ, ഇഖ്തിസാറോട് കൂടെ. നഹ്വ ജാ അനി സൈദുൻ വഅംറുൻ എന്ന് പറയും പോലെ, ജാ അനി സൈദുൻ വഅംറുൻ, സൈദും വന്നു അംറും വന്നു എൻ്റെ അടുക്കൽ. അപ്പോൾ മുസ്നദിലൈ രണ്ടു മുസ്നദിലൈയാണ്, സൈദുൻ വഅംറുൻ. ഫഇന്ന ഫീഹി, ഈ കലാമിലുണ്ട്, തഫ്സീലൻ ലിൽ ഫായിലി, ഫായിലിനെ തഫ്സീലാക്കലുണ്ട്. ബി അന്നഹു സൈദുൻ വഅംറുൻ, ആ ഫായിൽ ആരൊക്കെയാണ്, സൈദും ഉണ്ട് അംറും ഉണ്ട് എന്ന്. മിൻ ഗൈരി ദലാലത്തിൻ അലാ തഫ്സീലിൽ ഫീലി, മിൻ ഗൈരി ദലാലത്തിൻ അലാ തഫ്സീലിൽ ഫീലി, ഫീലിനെ തഫ്സീലാക്കലിൻ്റെ മേൽ അറിയിക്കൽ കൂടാതെ. ഫീല് എങ്ങനെയാണെന്ന് അറിയിക്കുന്നില്ല. ബി അന്നൽ മജി ഐനി, ബി അന്നൽ മജി ഐനി, ഈ രണ്ട് വരവ് കാനാമഅൻ, അത് രണ്ടും ഒപ്പമായിരുന്നു. ഔ മുത്തറത്തി ബൈനി, അല്ല ഒന്നിൻ്റെ ശേഷം ഒന്നായിരുന്നു. ആ ഒന്നിൻ്റെ ശേഷം ഒന്നാകുമ്പോൾ തന്നെ മഴ മുഹുലത്തിൻ, താമസത്തോടു കൂടെയാണ്. ഔ ബിലാ മുഹുലത്തിൻ, അല്ലെ താമസമില്ലാതെയാണ്. അപ്പം വാവുകൊണ്ട് എത്തുപ ചെയ്തുകൊണ്ടാ, വാവുകൊണ്ട് എത്തുപ ചെയ്തപ്പോൾ എന്ത് മനസ്സിലായില്ല, ഇവർ സെയ്ദാണോ അമ്രാണോ ആദ്യം വന്നതെന്നൊന്നും അർത്ഥം കിട്ടില്ല. അമ്ര ആദ്യം വന്നാലും പറയാം, ജാനി സെയ്ദും അമ്രു എന്ന് പറയാം. സെയ്ദ് രണ്ടാമത് വന്ന്, അമ്ര ആദ്യം വന്ന് എന്നാലും പറയാം. ഇനി മുഹുലത്തോടു കൂടെ അവർ താമസിച്ചു വന്നാലും പറയാം. വാവ് ഒരു മുത്തലക്ക് ഷിർക്കത്തിനുള്ളതാണല്ലോ, അതിന് എന്ത് കിട്ടില്ല, മുസ്നദിലെ മുസ്നദിൻ്റെ തഫ്സീൽ കിട്ടില്ല. എപ്പോഴാണ് ഒരാൾ, അതേസമയത്ത് ഫാവോ തുമ്മയൊക്കെ ആണെങ്കിൽ, ഫായോ തുമ്മയാണെങ്കിൽ അത് തർത്തീബായിട്ടാണ് വന്നത്. ആദ്യം വന്നത് ആരാണ്, ഇപ്പോൾ ജാ സൈദുൻ ഫഅംറു എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം സെയ്ദാ വന്നത്, പിന്നെയാണ് അമ്ര വന്നത്. ഇനി തുമ്മ അമ്ര എന്ന് പറഞ്ഞാലോ, അത് സെയ്ദ് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് അമ്ര വന്നത് എന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ ഒന്നും വാവുകൊണ്ട് എത്തു ചെയ്താൽ കിട്ടില്ല. അപ്പോൾ വഹത്തറസ ബി കൗലിഹി, വഹത്തറസ മുസന്നിഫ് സൂക്ഷിച്ചു ബി കൗലിഹി, തൻ്റെ കൗലു കൊണ്ട്. മാ ഇഖ്തിസാരിൻ, ഇഖ്തിസാറോട് കൂടെ മുസന്നിഫിനെ തഫ്സീലാക്കുക എന്നാണല്ലോ പറഞ്ഞത്. എൻ നഹ്വി ജാനി സെയ്ദും വ ജാനി അമ്രുൻ, ജാ അനി സെയ്ദും വ ജാ അനി അമ്രുൻ എന്നുള്ളതിനോട് സൂക്ഷിച്ചു. അവിടെ എന്തുണ്ട്, അവിടെ ജുംലനെ ജുംലൻ്റെ മേലെ അത്ഫാണ്, പക്ഷേ അവിടെ മുസ്നദിലൈനെ തഫ്സീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ഇഖ്തിസാറില്ല, ജാ മടക്കി പറയുന്നുണ്ടല്ലോ. അവിടെ ജാനെ തക്രറാക്കുന്നത് കൊണ്ട് അവിടെ ഇഖ്തിസാർ നഷ്ടപ്പെട്ടു. ഫഇന്ന ഫീഹി, കാരണം അതിലുണ്ട് തഫ്സീലിൽ മുസ്നദിലൈ, മുസ്നദിലൈനെ തഫ്സീലാക്കലുണ്ട്. മാ അന്നഹു ലൈസ മിൻ അത്ഫിൽ മുസ്നദിലൈ, അതെന്തല്ല, മുസ്നദിലൈനെ തഫ്സീലാക്ക, മുസ്നദിലൈനെ അത്ഫ് ചെയ്യുന്നതിൽപ്പെട്ടതല്ല.
ഇവിടെ നമ്മൾ പറഞ്ഞ മുസ്നദിലൈൻ്റെ മേലിലത്ത് പെയ്യുന്നതാണ്. അപ്പോൾ ദസൂഖി അവിടെ പറയുന്നുണ്ട് മിൻ അത്തിഫി അലൽ മുസ്നദിലൈഹി എന്നാണ് പറയേണ്ടതെന്ന്. മുസ്നദിലൈൻ്റെ മേലിലത്ത് പെയ്യുന്നതിൽപ്പെട്ടതല്ല, ബൽ മിൻ അത്തിഫിൽ ജുംലത്തി ജുംലനകത്ത് പെയ്യുന്നതിൽപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെ ജുംലനെ ജുംലൻ്റെ മേലിൽ അത്തിഫ് ചെയ്തത്, മുസ്നദിലൈൻ്റെ മേലിലല്ല ഇവിടെ അത്തിഫ് ചെയ്തത് എന്ന്. മിൻ അത്തിഫിൽ മുസ്നദിലൈഹി എന്നാണ്, മിൻ അത്തിഫി അലൽ മുസ്നദി അല്ല, മിനൽ അത്തിഫി അലൽ മുസ്നദിലൈഹി എന്നാണ് പറയേണ്ടത്. അങ്ങനെ ദസൂഖി പറയുന്നുണ്ട്. കാരണം നമ്മൾ പറഞ്ഞ എന്താ ഇവിടെ പറയുന്നത് മുസ്നദിലൈൻ്റെ മേലിലും മഅ്തൂഫിനെ കൊണ്ടുവരുന്നതാണല്ലോ പറയുന്നത്. പിന്നെ ഇങ്ങനെ ഞാൻ പറയാം, അവിടെ ഈ മുസ്നദിലൈൻ്റെ മേലിലാണ് അത്തിഫ് ചെയ്യുന്നതെങ്കിലും ഈ അത്തിഫ് ചെയ്യപ്പെടുന്നതും മുസ്നദിലൈഹി ആണല്ലോ. അന്നൽക്ക് മിൻ അത്തിഫിൽ മുസ്നദിലൈഹി എന്ന് പറയുന്നത് അവിടെ ഞാൻ ഉണ്ട് എന്ന് പറയാം. വമായുഖാലു പറയപ്പെട്ട ഒന്നാകുന്നത്, മിൻ അന്നു ഇഹ്തിറാദുൻ അന്നബി ജാഅനി സൈദുൻ ജാഅനി അംറുൻ മിൻ അന്നു ഏത് ഈ മാ ഇഖ്തിസാരിൻ എന്ന് പറഞ്ഞത്, അത് ഇഹ്തിറാദുൻ അത് ഇഹ്തിറാസാണ്. എന്തിനെ തൊട്ട് ഇഹ്തിറാസാണ്? ജാഅനി ജൈദുൻ ജാഅനി അംറുൻ എന്നതിനെ തൊട്ട് ഇഹ്തിറാസാണ് എന്ന് പറഞ്ഞത്, മിൻ ഗൈരി അത്തിഫിൻ അത്തിഫില്ലാതെ ഫലൈസ ബിഷയ്യിൻ അതൊന്നുമല്ല, അതൊന്നും മനസ്സിലാക്കാതെ സംസാരമാണ്. ഇവിടെ ജാഅനി സൈദുൻ വ ജാഅനി അംറുൻ എന്നാണ് ഷാരി റഹമുള്ള പറഞ്ഞത്. പക്ഷെ ഈ കീരക്കാരൻ പറയുന്നത് അത് അത്തിഫില്ലാതെ തന്നെ ജാഅനി സൈദുൻ ജാഅനി അംറു എന്ന് പറയാം. അവിടെ എന്തുണ്ടല്ലോ, അവിടെ അവിടെ തഫ്സീലുണ്ട്, മുസ്ലിദിനെ തഫ്സീലാക്കലുണ്ട്, പക്ഷേ അവിടെ ഇഖ്തിസാറില്ല, അതിനെ തൊട്ട് ഇഹ്തിറാസാണ്, അത് ശരിയല്ല. ഫലൈസ ബിഷയ്യിൻ അതൊന്നുമല്ല. ഇത് കാരണം ലൈസ ഫീഹി അതിലില്ല ദലാലത്തുൻ അലാ തഫ്സീൽ മുസ്നദിലൈ, അവിടെ മുസ്നദിലൈനെ തഫ്സീൽ ചെയ്യുന്നതിന് മേലിൽ ദലാലത്തില്ല. അവിടെ എന്തില്ല, മുസ്നദിലൈനെ തഫ്സീൽ ചെയ്യുന്നതിന് മേൽ ദലാലത്തില്ല. ബൽ യഹ്തമിനു അൻ യകൂന ഇഖ്റാബൻ അത് ഇഖ്റാബാവാൻ സാധ്യതയുണ്ട്. അൽ കലാമിൽ അവ്വലി ഒന്നാമത്തെ കലാമിനെ തൊട്ട് ഇഖ്റാബുന ഇഖ്റാബ് ഇറാളാവാൻ സാധ്യതയുണ്ട്. ജാനി സൈദുൻ എന്ന് പറയുന്നത് അതല്ല ശരി, ജാനി അംറുൻ എന്നതാണ് ശരി. എന്ന് രണ്ടാമത് ഒന്നാമത്തേന് തൊട്ട് ഇറാള് ചെയ്ത് രണ്ടാമത് പറഞ്ഞതാവാലോ, അത്തിഫ് ചെയ്ത് പറഞ്ഞതൊന്നുമല്ലല്ലോ. അപ്പോൾ ആദ്യം പറഞ്ഞത് അത് പേച്ചു പോയി, അതുകൊണ്ട് രണ്ടാമത് പറഞ്ഞതാവാലോ. അപ്പോൾ അതുകൊണ്ട് എന്തില്ല, അത് മുസ്നദിലൈൻ്റെ തഫ്സീലിൻ്റെ മേൽ അറിയിക്കുന്നില്ല. അതുകൊണ്ട് തഫ്സീലിൻ്റെ മേൽ അറിയിക്കാനല്ലേ അത്തിഫ് ചെയ്യുന്നത് ഇഖ്തിസാറോടുകൂടെ. അപ്പോൾ ഇവിടെ എന്തില്ല, തഫ്സീലിൻ്റെ മേൽ തന്നെ അറിയിക്കുന്നില്ല, എന്നിട്ടല്ലേ പിന്നെ ഇഖ്തിസാറിനത്തോട് സൂക്ഷിക്കൽ വരിക. അപ്പോൾ അതാ പറഞ്ഞത് ബൽ യഹ്തമിലു അത് ഇഹ്തിമാലിനയ്യക്കുന്ന ഇഖ്റാബൻ ഇഖ്റാബാവാൻ ഇഹ്തിമാലുണ്ട്. അപ്പോൾ തഫ്സീൽ ആയിക്കൂടായല്ല, തഫ്സീലിനും ഇഹ്തിമാലുണ്ട് ഇഖ്റാബിനും ഇഹ്തിമാലുണ്ട്, രണ്ടിനും ഇഹ്തിമാലുണ്ടെങ്കിൽ പിന്നെ പറ്റില്ലല്ലോ. അപ്പം മുഹ്തറസാകുന്നൊരു ഉറപ്പുള്ള കാര്യമായിരിക്കണ്ടേ. അപ്പോൾ അതാ പറയുന്നത് തഫ്സീലിൻ്റെ മേൽ ഉറപ്പായിട്ട് അറിയിക്കോ അതില്ലല്ലോ, ഇഹ്തിമാലല്ലേ ഉള്ളൂ. അപ്പോൾ തഫ്സീലിൻ്റെ മേലിൽ പിന്നെ യക്കീനൻ നിൽക്കെന്താണോ ദലാലത്ത് വേണം, അതില്ല. അതാ ബൽ യഹ്തമിലു എന്ന് പറഞ്ഞത്. നസ്സാലി ഷെയ്ഖു ഫി ദലായിൽ ഇജാസി ദലായിലെ ഇജാസിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖവർഗൾ ഇതിൻ്റെ മേൽ നസ്സാക്കി പറഞ്ഞ് സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്, ഇതല്ല, ഇതിലെന്തില്ല, തഫ്സീലിൻ്റെ മേൽ ദലാലത്തില്ല, എന്തുകൊണ്ട് ഇത് ഇഖ്റാബിന് ഇഹ്തിമാലുണ്ട് എന്നതുകൊണ്ടെന്ന് അദ്ദേഹം വളരെ നസ്സാക്കി പറഞ്ഞിട്ടുണ്ട് എന്ന്. അവിൽ മുസ്നദി കദാലിക്ക അല്ലെങ്കിൽ മുസ്നദിനെ തഫ്സീലാക്കാൻ വേണ്ടിയാണ്. പലി തഫ്സീലിൽ മുസ്നദിലൈഹി എന്ന ഇമൽ കത്തുഫായിട്ട്. അപ്പോൾ മുസ്നദിലൈഹിൻ്റെ മേലിൽ മഅ്തൂഫാക്കി കൊണ്ടുവരുന്നത്, മറ്റൊന്നിനെ അത്തിഫ് ചെയ്യപ്പെട്ടതായി കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയാണ്, മുസ്നദിനെ തഫ്സീലാക്കാൻ വേണ്ടിയാണ്. മുസ്നദിലൈഹിനെ തഫ്സീലാക്കാൻ വേണ്ടിയാണെന്ന് നമ്മൾ പറഞ്ഞു. അല്ലെങ്കിൽ ഔലി തഫ്സീലിൽ മുസ്നദി അല്ലെ മുസ്നദിനെ തഫ്സീലാക്കാൻ വേണ്ടിയാണ്. ബി അന്നഹു ഖദ് ഹസല മിൻ അഹദിൽ മദ്കൂറൈനി അവ്വലൻ വമിനൽ ആഖിരി ബഅദുഹുമ മുഹലത്തിൻ ഔ ബിലാ മുഹലത്തിൻ. അതെങ്ങനെയാണ് മുസ്നദിനെ തഫ്സീലാക്കൽ, എങ്ങനെയാണ് മുസ്നദിനെ തഫ്സീലാക്കൽ? ബി അന്നഹു ഖദ് ഹസല നിശ്ചയം മുസ്നദ് ഉണ്ടായിട്ടുണ്ട്. മിൻ അഹദിൽ മദ്കൂറൈനി മിൻ എന്നുള്ള നുസ്ഖയാണ് അവിടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, ലാഹിറായ നുസ്ഖ അതനുസരിച്ചാണ് വായിക്കുന്നത്.
മിൻ അഹദിൽ മദ്കൂറൈനി, പറയപ്പെട്ട രണ്ട് മുസ്നദ് ഇലൈഹിൽ നിന്നും ഉണ്ടായി, മുസ്നദ് ഉണ്ടായി, അവ്വലൻ ആദ്യമുണ്ടായി, പറയപ്പെട്ട രണ്ട് മുസ്നദയിൽ നിന്ന് ഒരാളിൽ നിന്നുണ്ടായി അവ്വലൻ ആദ്യമായിട്ട്. വമിനൽ ആഹരി, മറ്റേയാളിൽ നിന്നുണ്ടായി, ഭയതു അദ്ദേഹത്തിന് ശേഷം. മുഹുലത്തിൻ, മുഹുലത്തോട് ഉണ്ടായി, അല്ലെങ്കിൽ ബിലാ മുഹുലത്തിൻ, ഫ ഉപയോഗിക്കുകയാണെങ്കിൽ ബിലാ മുഹുലത്തായിരിക്കും, തുമ്മ ഉപയോഗിക്കണ മുഹുലത്തായിരിക്കും. അപ്പം മുഹുലത്തോട് കൂടെ, അല്ലെങ്കിൽ മുഹുലത്തില്ലാതെ, താമസത്തോടു കൂടെ താമസമില്ലാതെ, കദാലിക്ക, ഇപ്രകാരനായി, മാ ഇഖ്തിസാരി, ഇഖ്തിസാറോട് കൂടെ. അപ്പം ഇഖ്തിസാറോട് കൂടെ മുസ്നദിനെ തഫ്സീലാക്കാൻ വേണ്ടി, മുസ്നദിനെ തഫ്സീലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശമായി പറഞ്ഞത്, രണ്ട് മുസ്നദിലയിൽ നിന്ന് ഒരാളിൽ നിന്ന് ആദ്യമുണ്ടായി, പിന്നെ എന്താക്കി, രണ്ടാമത്തെ ആളിൽ നിന്നുണ്ടായി, ഈ മുസ്നദ് ഉണ്ടായത് രണ്ടാമത്തെ ആളിൽ നിന്ന് പിന്നെയാണ് ഉണ്ടായത്. ഒന്നിരിക്കൽ മുഹുലത്തോട് കൂടെ ഉണ്ടായി, അല്ലെ മുഹുലത്ത് കൂടെ കൂടാതെ ഉണ്ടായി എന്ന് തഫ്സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുസ്നദ് ലൈനമിൽ അത്തപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. കദാലിക്ക എന്ന് പറഞ്ഞാൽ അയ്മാ ഇഖ്തിസാറിന്, ഇഖ്തിസാറോട് കൂടെ. വഹത്തറസ ബിദാലിക്ക, ഈ കദാലിക്ക എന്തുകൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു, എന്നഹബി ജാഅനി സൈദുൻ വഅംറുൻ ബഅദഹു ബിയൗമിൻ വസനത്തിൻ ഔ മാഷ്മാദാലിക്ക, ഔ സനത്തിൻ, ഔ സനത്തിൻ ഔ മാഷ്മാദാലി, ഔ മാഷ്മാദാലിക്ക. അപ്പം ജാനി സെയ്ദിൻ, എൻ്റെ അടുക്കൽ സെയ്ദ് വന്നു, വഅംറുൻ ബഅദഹു ബിയൗമിൻ, അംറു ഒരു ദിവസം കഴിഞ്ഞാലേ വന്നത്, അല്ലെങ്കിൽ വഅംറുൻ ബഅദഹു ബിസനത്തിൻ എന്ന് പറയാം, ഒരു വർഷം കഴിഞ്ഞ ശേഷം വന്ന്, ഔ മാഷ്മാദാലിക്ക, അല്ലെങ്കിൽ അതിന് തുല്യമായത് എന്തെങ്കിലും പറയാം. അങ്ങനെ പറയുമ്പോൾ അവിടെ എന്തുണ്ട്, മുസ്നദിനെ തഫ്സീലാക്കലുണ്ട്, അതായത് സെയ്ദിൻ്റെ ശേഷമാണ് അംറു വന്നത് എന്നൊക്കെ തഫ്സീലുണ്ട്, നല്ല തഫ്സീലൊക്കെ ഉണ്ട്. പക്ഷേ എന്തില്ല, അവിടെ ഇഖ്തിസാറില്ല. അപ്പോൾ ഇഖ്തിസാറുണ്ടാവണമെങ്കിൽ ഇങ്ങനെ ഫാ കൊണ്ടോ സുമ്മ കൊണ്ടോ ഹെത്ത കൊണ്ടോ ഒക്കെ എന്താക്കേണ്ടി വരും, അത്തിപ്പ് ചെയ്യണോ. അപ്പോൾ അവിടെ എന്തുണ്ടാവും, മുസ്നദിന് തഫ്സീൽ ചെയ്യലുണ്ടാവുകയും ചെയ്യും, അത് ഇഖ്തിസാറോട് കൂടാകുകയും ചെയ്യും. ഉദാഹരണ, ജാഅനി സൈദുൻ ഫഅംറുൻ ഔ തുമ്മ അംറുൻ ഔ ജാഅനിൽ ഖൗമു അത്താ ഖാലിദു എന്ന് പറയാം. ജാനി സൈദുൻ ഫാമ്രു, സെയ്ദ് വന്നു ഉടനെ തന്നെ അമ്രു വന്നു, മുഹുലത്തില്ലാതെ തന്നെ വന്നു, പക്ഷേ സെയ്ദിൻ്റെ ശേഷമാണ് അമ്രു വന്നത്, പെട്ടെന്ന് വന്നിട്ടുണ്ട്. ഔ തുമ്മ അമ്രുൻ, അല്ലെ പിന്നെ അമ്രു കുറേ കഴിഞ്ഞതിന് ശേഷമാണ് വന്നത് തുമ്മ എന്ന് പറയുമ്പോൾ. ഔ ജാഅനിൽ ഖൗമു, അല്ലെ എൻ്റെ അടുക്കൽ ഖൗമു വന്നു, എത്താ ഖാലിദുൻ, ഖാലിദ് വരെ വന്നു, ഖാലിദ് വലിയ ഒരാളാണ്, അല്ലെ പ്രധാനമന്ത്രി വരെ എൻ്റെ കല്യാണത്തിന് വന്നു എന്നൊക്കെ പറയുമ്പോൾ പോലെ, അല്ലെ ചെറിയ ആൾ വന്നു, ചെറിയ ആൾ വരെ വന്നു എന്നൊക്കെ പറയുമല്ലോ. ഫസലാഹത്തു, അപ്പം ഈ മൂന്നെണ്ണം ഏത്, ഫാവും തുമ്മിയും ഹത്തയും, തഷ്തരിക്കു, അത് മൂന്നും പങ്കാവും, പി തഫ്സീൽ അൽ മുസ്നദി, മുസ്നദിലേനെ തഫ്സീൽ ചെയ്യുന്നതിൽ. ഇല്ല അന്നൽ ഫാ, എങ്കിലും ഫാഗ് തദ്ദുല്ലു, അതറിയിക്കും, അല്ലെ തഹഖീബി, തഹഖീബിൻ്റെ മേലെ അറിയിക്കും, ഉടനെ എന്നുള്ളത് അറിയിക്കും, മിൻ ഗൈരി തറാഖിൻ, തറാഖില്ലാതെ. അപ്പോൾ സുമ്മ, സുമ്മ അല തറാഖി, തറാഖിൻ്റെ മേലെ അറിയിക്കും. ഹെത്ത, ഹെത്ത അല അന്ന അജ്സാ മാ ഖബ്ലഹ മുത്തറത്തിബത്തുൻ ഫീ ദിഹിനി, ഫീ ദിഹിനി മിനൽ അദ്ഫീൽ അൽ അഖ്വാ ഔ ബിൽ അഖ്സീൻ. ഹെത്ത എങ്ങനെയാണ് പങ്കാകുന്നത് ഈ മുസ്ലിം തഫ്സീലിൽ, അത് അല അന്ന അജ്സാ, ഹെത്ത അറിയിക്കും, അല അന്ന അജ്സാ മാ ഖബ്ലഹ, ഹെത്തൻ്റെ മുമ്പുള്ളതിൻ്റെ അജ്സാ. ഇപ്പോൾ ഖൗമ് എന്നാണ് അവിടെ പറഞ്ഞത്, ജാനിൽ ഖൗമു എത്ത ഖാലിദ് എന്നുള്ളടുത്ത്, അപ്പോൾ ഖൗമിലുള്ള അജ്സാ. മുത്തറത്തിബത്തുൻ, അത് ക്രമപരമായതാണ്, അല്ലെ മുത്തറത്തബൻ ക്രമീകരിക്കപ്പെട്ടതാണ്, ക്രമീകൃതമാണ്. മുത്തറത്തിബത്തുൻ മുത്തറത്തബത്തുൻ രണ്ടു വായിക്കാനാണ് മനസ്സിലാകുന്നത്. എന്തായാലും അത് ക്രമീകൃതമാണ്, അല്ലെ ക്രമപ്പെടുത്തപ്പെട്ടതാണ് ഈ ഹത്തൻ്റെ മുമ്പുള്ളത്. ഫി ദിഹിനി, ദിഹിനിൽ, അത് ദിഹിനിലുള്ള തർത്തീബാണ്, ഖാരിജ് തർത്തീബ് ഉണ്ടായിക്കൊള്ളുന്നില്ല. മിനൽ അഫീലൽ അക്വ, ഏറ്റവും ബലഹീന ആളിൽ നിന്ന് ഏറ്റവും ശക്തന്മാർ വരെ. ഔ ബിൽ അക്സ്, അല്ല അക്സ്, എക്സ് എന്ന് പറഞ്ഞാൽ അക്വയിൽ നിന്ന്, അല്ല അതെ അക്വയിൽ നിന്ന് അൽഗാഫ് വരെ, അൽഗാഫ് വരെ പങ്കെടുത്തിട്ടുണ്ട് അറിയാം, എൻ്റെ കല്യാണത്തിന് അൽഗാഫ് വരെ വന്നിട്ടുണ്ട്, അല്ല അക്വ വരെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയാം. അപ്പോൾ ആ വന്നത് ഒരാളെ ശേഷം ഒരാളാണ് എന്നർത്ഥം കിട്ട, എന്നർത്ഥത്തിനല്ല ഈ പറയുന്നത്. അതൊരു ദിഹിനിയായ തർത്തീബാ, ഖാരിജിലെ തർത്തീബ് ഉണ്ടായിക്കൊള്ളുന്നില്ല.
അതാണ് പറയുന്നത്. ഫമാന തഫ്സീറുൽ മുസ്നദി ഫീഹാ, ഫമാന തഫ്സീറുൽ മുസ്നദി ഫീഹാ, അപ്പോൾ ഹത്തയിൽ മുസ്നദിനെ തഫ്സീലാക്കുന്നതിന് മാന എന്താണ്? അഞ്ഞുഴുത്തപറ പരിഗണിക്കപ്പെട, തഅല്ലുഖുഹു ആ മുസ്നദിൻ്റെ തഅല്ലുഖ്, ബിൽ മത്ബൂഇ മത്ബൂഇനോട്, അവ്വലിന് ആദ്യമായി മത്ബൂഇനോട് ആദ്യമായിട്ട് ആ എന്തുണ്ടായിട്ടുണ്ട്? ആ മുസ്നദിന് തഅല്ലുഖ് ഉണ്ടായിട്ടുണ്ട്. വബി താബിഈ, താബിഈനോട് മുസ്നദിന് തഅല്ലുഖ് ഉണ്ടായിട്ടുണ്ട്. താനിയൻ രണ്ടാമത്. മിനൈതു അന്നഹു അഖ്വ, മിനൈതു ഇന്നഹു അഖ്വ അജ്സായിൽ മത്ബൂഇ ഔ ളഅഫുഹ. മിനൈതു ഇന്നഹു ആ താബിഈ അക്വ അജ്സായിൽ മത്ബൂഇ, അത് മത്ബൂഇൻ്റെ അജ്സായിൽ വെച്ച് അക്വയാണ് എന്നുള്ള ഭാഗത്തിലൂടെ, ഔ ളഅഫുഹ 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 എന്ന ഭാഗത്തിലൂടെ. അപ്പോൾ ദിഹിനിലുള്ള തർത്തീബാണത്, ദിഹിനിൽ അക്വയിൽ നിന്ന് അൽഗാഫിലേക്ക് അല്ലെങ്കിൽ അൽഗാഫിൽ നിന്ന് അക്വയിലേക്ക്. അപ്പം മുസ്നബ് ആദ്യമായിട്ട് മത്ബൂഇനോട് ബന്ധിക്കുന്നു. ഇപ്പം കൗമു ജാ അൽ കൗമു, ജാ അൽ കൗമു എത്ത ഖാലിദ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കൗമിനോടാണ് വരവ് എന്നുള്ളത് ബന്ധിക്കുന്നത്. മുസ്നദ് മത്ബൂഇനോട് ബന്ധിക്കുന്നു ആദ്യം, പിന്നെ താബിനോട് ബന്ധിക്കുന്നു. അത് എന്താ എന്തടിസ്ഥാനത്തിൽ? അത് ആദ്യം പറഞ്ഞത് അക്വയാണ്, പിന്നെ അവസാനം പറഞ്ഞത് അൽഗാഫാണ്. അല്ലെങ്കിൽ തിരിച്ചു ആവാ, ആദ്യം പറഞ്ഞ അൽഗാഫാണ്, അവസാനം പറഞ്ഞ അക്വയാണ്, അങ്ങനെ രണ്ട് രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇത് ദിഹ്നിയ തർത്തീബായത്, ഖാരിജിൽ യാതൊരു ഇടപാടുമില്ല ഇതിൽ. ولا يشترط فيها الترتيب الخارجي, ഖാരിജിയ തർത്തീബിൽ ഷർത്തില്ല. ഖാരിജിയ തർത്തീബിൽ പ്രധാനമന്ത്രിയായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാകും കല്യാണത്തിന്, പ്രധാനമന്ത്രിയായിരിക്കും ആദ്യം വന്നിട്ടുണ്ടാകും, പിന്നെ ജനങ്ങളൊക്കെ വന്ന്, പ്രധാനമന്ത്രി രാവിലെ തന്നെ വന്നുപോയി, അല്ലെ ശിയാബദങ്ങൾ രാവിലെ തന്നെ വന്നുപോയി, പിന്നെയാണ് മറ്റുള്ളവരൊക്കെ വന്നത്. എന്നാലും പറയുന്നത് പ്രധാനമന്ത്രി വരെ എൻ്റെ കല്യാണത്തിന് വന്നു, അവിടെ ദിഹ്നിയ തർത്തീബാണ് അവിടെ. അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞത് ഔലി തഫ്സീലിൽ മുസ്നദീന, മുസ്നദിനെ തഫ്സീലാക്കാൻ വേണ്ടിയെന്നാ. അപ്പം മുസ്നദിനെ തഫ്സീലാക്കുമ്പോൾ അവിടെ മുസ്നദിലേനും തഫ്സീലാക്കൽ വരുന്നുണ്ടല്ലോ. നേരത്തെ പറഞ്ഞ ആ മുസ്നദിലേനും തഫ്സീലാക്കുക എന്നുള്ളത്, നേരത്തെ പറഞ്ഞ ആ മുസ്നദിലേനും തഫ്സീലാക്കുക എന്നുള്ളത് ഈ മുസ്നദിനെ തഫ്സീലാക്കുന്നോടത്തും വരുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇഷ്കാലം ഉന്നയിക്കുകയാണ്. ഫൈൻ കുൽത്ത ഫി ആദിയ തലാസത്തി, ഫൈൻ കുൽത്ത നീ ചോദിച്ചാൽ, ഫി ആദിയ തലാസത്തി ഈ മൂന്നെണ്ണത്തിലും ഉണ്ടല്ലോ ഐലം വീണ്ടും തഫ്സീലിൽ മുസ്നദിലേ, ഇവിടെ മുസ്നദിലേനും തഫ്സീലാക്കലുണ്ടല്ലോ. മുസ്നദിലേനെ ഇഖ്തിസാറോട് കൂടെ തന്നെ തഫ്സീലാക്കലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വാവു കൊണ്ടെത്ത് പെയ്യുമ്പോൾ തന്നെ ഫാവ് കൊണ്ടെത്ത് പെയ്താലും കണക്കനാണല്ലോ. ഫലിമലം യക്കുൽ, അപ്പം എന്തുകൊണ്ട് മുസന്നിഫ് പറഞ്ഞില്ല ഔ തഫ്സീലിഹിമാ മഅൻ എന്ന് പറഞ്ഞാൽ പോരഞ്ഞോ, അല്ലെ രണ്ടിനും തഫ്സീലാക്കാൻ വേണ്ടിയെന്ന്. അപ്പം രണ്ടിനും തഫ്സീലാക്കലുണ്ടല്ലോ അവിടെ, അങ്ങനെ പറഞ്ഞാൽ പോരായിരുന്നോ? അല്ലെങ്കിൽ ഔലി തഫ്സീലിഹിമാ മഅൻ ഔ തഫ്സീലിഹിമാ മഅൻ, രണ്ടിനും തഫ്സീലാക്കാൻ വേണ്ടി എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? കുൽത്തു, അതിന് മറുപടി ഞാൻ പറയുന്നു, ഫർക്കും ബൈനാൻ യക്കൂന ഷൈ ഹാസലമിന ഷൈ ബൈനാൻ യക്കൂന മക്കസൂദമിന്നു. ഫർക്കുൻ ഫർക്കുണ്ട്, ബൈനാൻ യക്കൂന ഷൈ ഹാസലമിന ഷൈ, ഒരു കാര്യം മറ്റൊരു കാര്യത്തിൽ നിന്ന് ലഭ്യമാകുക എന്നുള്ളതിൻ്റെ ഇടയിലും, ഓ ബൈനാൻ യക്കൂന മക്കസൂദൻ മിന്നു, ആ കാര്യത്തിനാൽ ഈ കാര്യം മക്കസൂദാകുക എന്നുള്ളൂ, ആ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു കാര്യം മക്കസൂദാവലും ഒരു കാര്യം ഹാസലാവലും, ഒരു കാര്യത്തിന് പോയപ്പോൾ മറ്റേ കാര്യം കിട്ടി എന്നുള്ളത് കൊണ്ട് അത് മക്സൂദായിക്കൊള്ളുന്നില്ലല്ലോ. ഞാനൊരു കാര്യത്തിനാണ് പോയത്, ആ മറ്റൊരു കാര്യം എനിക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ആ ലഭിച്ച കാര്യം എനിക്ക് മക്സൂദല്ല, അത് പിന്നെ അഭിജാതീതമായി കിട്ടിയതാണ്. അപ്പോൾ ഒരു കാര്യം മക്സൂദാകുക എന്ന് പറഞ്ഞാലും അത് ഹാസലാകുക, മക്സ് കസ്തില്ലാതെ ഹാസലാകുക എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. വ തഫ്സീലുൽ മുസ്നദിലൈ, മുസ്നദിലൈനെ തഫ്സീലാക്കുക എന്നുള്ളത് ഫി ആദിയ തലാത്തി, ഈ മൂന്നെണ്ണത്തിലും. വൈകാൻ ഹാസലൻ, അത് ഹാസലാകുന്നുണ്ടെങ്കിൽ ലാക്കിൻ ലൈസൽ അത്വം ബി ആദിയ തലാത്തിൽ അജ്ലിഹി, അതെന്തല്ല അത്ഫ് അതിന് വേണ്ടിയല്ല. ലാക്കിൻ ലൈസൽ അത്ഫു അത്ഫല്ല ബി ആദിയ തലാത്തി, ഈ മൂന്ന് ഹർഫുകളെ കൊണ്ടും ഈ ഫാ സുമ്മ അഥ എന്നുള്ളത് കൊണ്ടൊക്കെ, അതുകൊണ്ട് അത്ഫ് ചെയ്യല്ലേ അജ്ലിഹി, എന്തിനു വേണ്ടിയല്ല? ആ മുസ്ലിദിലെ തഫ്സീലിന് വേണ്ടിയല്ല. മുസ്ലിദിലെ തഫ്സീലിന് വാവുകൊണ്ട് എത്തി ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിന് പ്രത്യേക ഒരു കാര്യമുണ്ട്,
ലിയന്നൽ കലാമ, കാരണം ലിയന്നൽ കലാമ ഒരു കലാമ്, ഇതഷ്ടമല അല കൈദിൻ, അതൊരു കൈദിനെ ഉൾക്കൊള്ളിച്ചാൽ. സായിദിൻ അല മുജറദിൽ ഇസ്ബാത്തി അവിൻ നഫി, വെറും ഇസ്ബാത്ത് അല നഫി, കേവലം ഇസ്ബാത്ത് നഫി എന്നതിൻ്റെ പുറമേ ഒരു കൈദിൻ്റെ മേലിൽ കലാമ് ഉൾക്കൊള്ളിച്ചാൽ, കലാം അതിനെ ഉൾക്കൊള്ളിച്ച് കൈദിൻ്റെ മേൽ ചുറ്റുക എന്ന് പറയും, അല്ലെ, കൈദിനെ ഉൾക്കൊള്ളിച്ചാൽ പൗവൽ ഖർദുൽ ഖാസു, അതായിരിക്കും ഖർദുൽ ഖാസ്, പ്രത്യേക ഉദ്ദേശം അതായിരിക്കും. വൽ മഖ്സൂദുൽ അസ്ലിയ്യു മിനൽ കലാമി, കലാമിനായുള്ള അസ്ലിയ മഖ്സൂദ് അതായിരിക്കും. അപ്പം ഇവിടെ സുമ്മ കൊണ്ടോ ഫാവ് കൊണ്ടോ ഹെത്ത കൊണ്ടോ ഒക്കെ എത്തിപ്പ് ചെയ്യുമ്പം അതെന്തിനാണ് ഫാവ് കൊണ്ട് വന്നത്? അത് അവിടുത്തെ കൈദ് തന്നെ. അപ്പം ഇവിടെ വെറും എത്തിപ്പല്ല, ആ ഫാവ് കൊണ്ട് എത്തിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെ ഹെത്ത കൊണ്ട് എത്തിപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെ സുമ്മ കൊണ്ട് എത്തിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഒരു കൈദുണ്ട്. ആ കൈദ് എന്തിനു കൊണ്ടുവന്നതാ? അത് സെയ്ദ് അമ്രിൻ്റെ ശേഷമാണ്, അല്ല അമ്രു സെയ്ദിൻ്റെ ശേഷമാണ് വന്നത് എന്നറിയിക്കാനാണ് ഇവിടെ സുമ്മ കൊണ്ടുവന്നത്. അപ്പോൾ ആ കൈദായിരിക്കും അടുത്ത മുറാദ്, അടുത്ത മഖ്സൂദ് അസ്ലി. ഫഫി ആദിയിൽ അംതലത്തി, അപ്പം ഈ മൂന്ന് ഉദാഹരണങ്ങളിലും ഉണ്ട്, അല്ല ഈ ഉദാഹരണങ്ങളിലുണ്ട് തഫ്സീറുൽ മുസ്നദിലൈ, മുസ്നദിലൈന് തഫ്സീലെയ്യലുണ്ട്. അപ്പം ഫഫി ആദിയിൽ അംതലത്തി, അപ്പം ഈ ഉദാഹരണങ്ങളിൽ തഫ്സീറുൽ മുസ്നദിലൈ, മുസ്നദിനെ തഫ്സീൽ ചെയ്യുക എന്നുള്ളത് കാനു അമ്രും കാന മഅലൂമൻ, അത് മഅലൂമായൊരു കാര്യം പോലെയാണ്, അതറിയപ്പെട്ട കാര്യമാണ്, അതൊരു പുതിയ കാര്യമല്ല. നമുക്കിവിടെ പുതിയ കാര്യമാണ് അറിയേണ്ടത്, അത് മുസ്നദിനെ തഫ്സീലാക്കലാണ്. വൈന്നമ സീക്കൽ കലാമു, കലാമ് കൊണ്ടുവരപ്പെട്ട ലി ബയാനി അന്ന മജി അഹരീമ കാന വയതൽ ആഹരി, എന്തിനാപ്പോൾ കലാമ് കൊണ്ടുവന്നത്? ഒരാളുടെ മജി അത് മറ്റേയാളുടെ ശേഷമായിരുന്നു എന്ന് ബയാൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തിനാണോ കൊണ്ടുവന്നത് അതാണ് അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. പല്ലു താമൽ, അപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കണം. വഹാദൽ ബഹ്തു, ഈ ബഹ്ത്ത് മിമ്മ ഉറദൗ ഷെയ്ഖു ഫി ദലായിൽ ഇജാസ്, ഇത് ദലായിൽ ഇജാസിൽ ഷെയ്ഖ് പ്രത്യേകം വാരിതാക്കിയതാണ്. വസ്സാബിൽ മുഹാഫലത്തി, ബിൽ മുഹാഫലത്തി അലൈഹി, ഇതിനെ ഇഫുള്ളാക്കാൻ, ഇതിനെ മുഹാഫലത്ത് ചെയ്യാന്നുള്ള ശരിക്ക് പരിഗണിക്കാം, ഇതിനെ പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടി ഷെയ്ഖ് അവർ, ഷെയ്ഖ് അബ്ദുൽ ഖാഹിർ അവർകൾ എന്തായിട്ടുണ്ട്, വസീയത്ത് ചെയ്തിട്ടുമുണ്ട് എന്ന്. അപ്പോൾ ഈ ബഹ്ത്ത് എന്ന് പറഞ്ഞാൽ ഏതാണ്? ഈ ബഹ്ത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടുമാവാൻ സാധ്യതയുണ്ട്. ഏത്? ഫർക്കും ബൈനാഞ്ഞക്കൂന ഷെയ്യു ഹാസലമ്മിന് ഷെയ്യി ബൈനാഞ്ഞക്കൂന മക്സൂദം മിന്നു എന്ന് പറഞ്ഞു. ഒരു കാര്യം ഒരു കാര്യത്തിന് ഹാസലാവലും അത് മക്സൂദാവലും വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ലി അന്നൽ കലാമ ഇഷ്ടമൻ അല കൈദിൻ സായിദിൻ അല മുജറദിൻ ഇസ്ബാത്തി അബിൻ നഫി ഫൗൽ ഖർദുൽ ഖാസു വൽ മഖ്സൂദുൽ അസ്ലിയു എന്നൊക്കെ പറഞ്ഞില്ലേ, അത് രണ്ടിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ ആ രണ്ട് ചർച്ചയും ആവാൻ സാധ്യതയുണ്ട്. ഇൻഷാ അല്ലാഹ് തുടരും. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.